രമേശേ, എടാ എന്താടാ പിടിക്കാത്തത്? പിടിക്കുന്നില്ലേ? ഇല്ല, കുറെ നേരം പെട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് നീങ്ങുന്നില്ല. നോക്കണില്ല എന്ത് സംഭവം? ഞാൻ ഇവിടെ ഒരു ബട്ടൺസ് പിടിപ്പിക്കാൻ പറ്റുന്ന പാടാ എനിക്കറിയാം. തുണിയുടെ വല്ല കംപ്ലൈന്റ് വേണോ? ഇനി അതോ സൂര്യയുടെ ആണോ? നോക്കണ്ട, കണ്ടോ പോകുന്നില്ല. ഇത് കണ്ട, എന്താ ഈ ബെൽറ്റ്? ഇത് ഇതിനകത്ത് ഇടണം, ഈ യന്ത്രം പ്രവർത്തിക്കത്തുള്ളൂ കേട്ടോ. മറന്നുപോയി. നീ എന്തും തയ്യാറാണോ? തെറ്റിപ്പോയതാ. അയ്യോ സോറി. അളിയാ, ഞാൻ കുറെ നേരം കൊണ്ട് ബട്ടൺസ് പിടിപ്പിക്കാൻ നോക്കിയാളേ, ഇത് ശരിയാവുന്നില്ല. ആ കുട്ടപ്പന്റെ കടയിലെ ബട്ടൺസ് ഒന്നും കൊള്ളത്തില്ല കേട്ടോ. എന്താടാ ചുമ്മാ ഇത് പിടിക്കുന്നില്ല? എന്തിനകത്ത് കാണണ്ടോ? ചുമ്മാ പോവാന്ന്? ഇത് ഇങ്ങ എടുത്ത് സൂചി ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിക്കണം. ഇതാ ഇത് കണ്ടോ, ഒരു കെട്ടിടണം. ഒന്നും അറിയത്തില്ലല്ലേ. അല്ല, ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിച്ചടാ. എന്നിവിടെ വർക്കിന് വരാമെന്ന് അങ്ങനെ എന്റെ കൂടെ വന്നതാ. സ്കൂളിൽ പഠിച്ചല്ലേ? അല്ലെ, സ്നേഹം കൊണ്ടല്ലേ എന്നെ കൊണ്ടുവന്നെ? സ്നേഹം കൊണ്ടല്ലേ എന്നെ കൊണ്ടുവന്നെ? അവിടെ ഇവന്റെ സ്കൂളിലെ കാലത്ത് നിനക്കറിയാവോ കഥയുണ്ട്? ഇല്ല, ഇവൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴേ ഈ പ്രൈവറ്റ് ബസ്സിലെ യാത്ര ചെയ്യുന്ന ഒരു അതിന് ഭയങ്കര താല്പര്യമുള്ള ബസ്സിന് ഒരു ദിവസം നടന്ന സംഭവമാണ്. ഈ പെമ്പിള്ളേരുടെ വായിൽ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങനെ നോക്കിയിരുന്നാ മതി, വേറെ ഒന്നും വേണ്ട. ഇങ്ങനെ നോക്കണം, ഇങ്ങനെ ഒന്ന് വരുമ്പോ കസേരയിലെ കാണിക്കണം. മറ്റേ ഇങ്ങനെ ബസ്സിന് ഇങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ ഒരു ദിവസം നടന്ന സംഭവമാണ്. ഇങ്ങനെ കസേര ഇരിക്കുകയാണ്, ഇങ്ങനെ കസേര ഇങ്ങനെ ഇങ്ങനെ നോക്കുക. അപ്പൊ സീറ്റിലിരിക്കുക. അപ്പൊ ഈ സൈഡിൽ മൊത്തം മുമ്പിലിരിക്കുക, കുളയിലെ മുമ്പിലിരിക്കുകയാണ്, എല്ലാം നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പൊ ഇയാൾ ഇങ്ങനെ നോക്കിട്ട് ഒന്നിനെ നോക്കിട്ട് നോക്കി, അതിനൊക്കെ നല്ലവരുണ്ട് ഇവിടെ. അപ്പൊ അതിനെ നോക്കിട്ട് അത് വേണ്ടെന്ന്, ഇത് മതി, പിന്നെ അതിനെ നോക്കും. അങ്ങനെ ഷൈൻ ചെയ്തിരിക്കുകയാണ്. ഇവനെ കാണാൻ കൊള്ളത്തില്ലെങ്കിലും പെമ്പിള്ളേർ നോക്കും, എന്താണെന്നറിയാവോ? ഇവന് നോട്ടം കാണാൻ ഒരു കളിയാക്കി നോക്കുന്ന അവനെ. അപ്പൊ ഇവൻ വിചാരിക്കുന്ന അവന്റെ സൗന്ദര്യം കൊണ്ടാണ്. അങ്ങനെ ഇവരെ ഇങ്ങനെ നോക്കും, അവിടെ പിള്ളേർക്കും ഇവിടെ പിള്ളേർക്കും അവിടെ പിള്ളേർക്കും അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നിക്കുന്ന ഒരു ഓട്ടോ ബസ്സിന്റെ ഫ്രണ്ടിൽ കിടന്ന് ക്രോസ് വന്ന് ബസ് ഒറ്റ ചവിട്ടും, ഒറ്റ ചവിട്ടും. എം വന്നിട്ട് തങ്ങനെ പറഞ്ഞ് ഈ കമ്പിയിൽ തലവറ ഒറ്റടിച്ചിട്ട് നിൽക്കുക. ഈ പെമ്പിള്ളേരോട് ഷൈൻ ചെയ്യുന്ന കക്ഷി തടവാൻ പറ്റുമോ? വേദന അയാളിങ്ങനെ ചമ്മ നിൽക്കുക, വേദന, ഭയങ്കര വേദന. അടിച്ചാലോ മണി മുഴങ്ങുന്ന പോലെ, മണി മുഴങ്ങുന്ന പോലെ സൗണ്ട് കേട്ട് ഇയാൾ ഇടി കൊണ്ടിട്ട് ഇങ്ങനെ എന്നിട്ട് ചിരി വിടുന്നില്ല. വേദന എങ്ങനെ ഉണ്ട് ഞാൻ കാണിക്കാൻ നോക്കണേ ഇവന്റെ അവസ്ഥ. ഞാൻ ഇങ്ങനൊക്കെ കാണിച്ചില്ല, ഇടയ്ക്ക് സംസാരിക്കടാ. ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഒരു രക്ഷയില്ല, ഒന്ന് തടവാതെ ഒരു രക്ഷയില്ല, വേദന മാറത്തില്ല. അവൻ ചെയ്ത അടി എന്നറിയോ? ഭയങ്കര അടി. അവൻ തടവാൻ മിണ്ടിയതെന്നറിയോ? കുറേ ചീപ്പ് എടുത്ത്, ചീപ്പ് ഇങ്ങനെ എടുത്തിട്ട് കയ്യിലെടുത്ത് ചീപ്പ്, ആ ചീപ്പ് എടുത്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ തഴവിട്ട് ഇങ്ങനെ പിടി, ഒരു വേദന മാറി. അങ്ങനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്ന മനുഷ്യനാണ്. ഒരുപാട് കഥയുണ്ട് ഇങ്ങനെ നിൽക്കുന്ന. നമ്മുടെ ഓണത്തിന്റെ എപ്പിസോഡ് മമ്മൂക്കയും ലാലേട്ടനും വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഏ അല്ല, ഡേറ്റ് ഉണ്ട്, അവർക്ക് ഡേറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഷൂട്ട് തുടങ്ങറേ. ഓക്കെ, ക്രൗഡ് എന്തിയേ? എന്തോ ക്രൗഡ് എന്തിയെന്ന്? നിങ്ങൾക്ക് മാന്യമായിട്ട് ഈ പണി ചെയ്താ പോരെ? കോസ്റ്റ്യൂമിന്റെ കേസ് മാത്രം ഏറ്റാ പോരെ? ഇവിടെ ഫുഡിന്റെ, ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാരുടെ, ഇതെല്ലാം കൂടെ ഏക്കേണ്ട കാര്യം എന്നാ? ഇത് ഇവിടെ ഷോ തുടങ്ങാറായിരുന്നു. ഇത് ഫില്ലാക്കാം എത്രയും പെട്ടെന്ന്. ആകെപ്പാടെ 10 മിനിറ്റേ ഉള്ളൂ, അതിന് മുമ്പ് സാധനം പെട്ടെന്ന് റെഡിയാണ്. ആർട്ടിസ്റ്റ് റെഡിയാ കേട്ടോ. ബാ കേറി മോളെ, നല്ല കാണാൻ ഇച്ചിരി സൗന്ദര്യം ഉള്ള ഒരു ഫ്രണ്ട് ഇരിക്കണേ കേട്ടോ. നിനക്ക് അപ്പൊ ചോമ്പ് ഡ്രസ് ഉണ്ട്, അവിടെ എടുത്തു കാണും, മനസ്സിലായോ? ഇങ്ങനെ ചിരിക്കണം, ചുമ്മാ ഇരിക്കരുത് കേട്ടോ. ഇങ്ങനെ ചിരിക്കണം, തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും, തമാശ വന്നില്ലെങ്കിലും തമാശ പറഞ്ഞില്ലെങ്കിലും ചിരിക്കണം കേട്ടോ. ഓക്കെ ആണോ എല്ലാരും? ഒന്ന് ചിരിച്ചല്ലാരും ഇവിടെ നിന്ന്.
എന്നെ പറയപ്പിക്കില്ല, ഞാൻ കൊണ്ടുവന്നു പറഞ്ഞു കേട്ടോ. അമ്മച്ചി ഇത് വലിയ ഒന്ന് കാണാനും വയ്യ, കേൾക്കാനും വയ്യ. ആ കുഴപ്പമില്ല, അവിടെ ഇരുന്നോ, ഒരു സീറ്റ് ഫില്ല് ആവട്ടെ അവിടെ. ഈ നൂല് സൂചി വെച്ചാൽ ചൂണ്ടി ഞാൻ കൂട്ടി തയ്ക്കും കേട്ടോ. താറാമിന്റെ ചുണ്ടി അണക്കി നോക്കിയേ കേട്ടോ. സുരാജിനിടാനുള്ള കോട്ടോ ഇതാണോ സുരാജ് ഇടുന്നേ? അല്ല, സുരാജ് ഇടത്തില്ല. പിന്നെ ആരിടുന്നത്? നീ എന്താ ഇങ്ങനെ ചെയ്യ്? എന്റെ മോൻ സുരാജിനാണെന്ന് ഞാൻ വിചാരിച്ചത്. നിന്റെ മോനെ തയ്ക്കാനാണോ നിന്നെ വിചാരിച്ചു പോയി? എടുത്ത് സുരാജിന്റെ മോനെ ഇടാൻ പറ്റത്തുള്ളൂ. സുരാജിന്റെ മോന്റെ അളവ് കറക്റ്റ് ആയത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ നമ്മുടെ നമ്മുടെ കമ്പനിക്ക് ഞാനൊരു ലാഭം ഉണ്ടാക്കി തരാം, അതുപോലെ ചെയ്യാവും. നമ്മുടെ ചാനലിന് അതിപ്പം സുരാജ് വന്ന പൈസ ഒരുപാട് കൊടുക്കണ്ടേ? പിന്നെ പൈസ കൊടുത്തിട്ട്, അപ്പൊ സുരാജിന്റെ മോനെ കൊണ്ട് ചേക്ക് ചെയ്തിട്ട്, അപ്പൊ പൈസ കുറച്ച് കൊടുത്താൽ മതി. നമുക്ക് കമ്പനിക്ക് ലാഭമായി. കമ്പനിക്ക് ലാഭം ഉണ്ടാക്കണ ഞാൻ പറയുന്ന ആദ്യം അനുസരിക്കണം, മനസ്സിലായോ? ഓ ഓ ബ്ലഡി ഫുൾ ആ.